ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ജയം അത്യുജ്വലമായിരുന്നു. ഇതോടെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നും വിശാല പ്രതിപക്ഷത്തെ കോൺഗ്രസ് നയിക്കുമെന്നും സജീവ പ്രചാരണങ്ങൾ വന്നു. വിശാല പ്രതിപക്ഷത്തിനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കണ്ടുവച്ചിരിക്കുന്ന പല പ്രതിപക്ഷ കക്ഷികളും രാഹുലിന്റെ പ്രധാനമന്ത്രി പദത്തെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി പദത്തിൽ കണ്ണുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ വിശാല പ്രതിപക്ഷത്തിന്റെ നേതാവായി മാറാൻ താല്പര്യപ്പെടുന്ന മറ്റ് ചില കക്ഷികളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവർ കോൺഗ്രസിന്റെയും വിശാല പ്രതിപക്ഷത്തിന്റെയും ഭാവി തിരുത്തി എഴുതുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമായി ഉയരുന്നത്. SP BSP അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളും ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ആദ്യം മുതലേ വിശാല പ്രതിപക്ഷത്തിന്റെ ഭാഗമാകുമെന്നും വിശാല പ്രതിപക്ഷത്തിന്റെ യോഗങ്ങളിലൊക്കെ തല കാണിച്ചു പോവുകയും ചെയ്തിട്ടും കൃത്യമായൊരു ഉറപ്പ് ഇവരിൽ നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ DMK നേതാവ് കരുണാനിധിയുടെ പ്രതിമാനാശ്വാദന വേദിയിൽ നിന്ന് ഈ നേതാക്കൾ വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. ആ വേദിയിൽ വെച്ച് DMK നേതാവ് MK സ്റ്റാലിൻ പറഞ്ഞത് അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. പക്ഷേ ഇത് ഈ വിട്ടുനിൽക്കുന്ന പ്രബലർക്ക് അത്രയങ്ങ് ദഹിച്ചിട്ടില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കും പ്രതിപക്ഷ കക്ഷികളെ ഏകോപിപ്പിച്ചുകൂടാ എന്ന ചിന്തയാണ് മമതാ ബാനർജിക്കും മായാവതിക്കുമൊക്കെ ഉള്ളതെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് മായാവതിയും മമതാ ബാനർജിയും അഖിലേഷ് യാദവും വിട്ടുനിന്നത് ഈ ഒരു പ്രശ്നമുള്ളതിനാൽ തന്നെയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്ന് പേരെയും കോൺഗ്രസ് പ്രത്യേകം ക്ഷണിച്ചിരുന്നു. പക്ഷേ ആ ക്ഷണം അവർ തന്ത്രപൂർവ്വം നിരസിക്കുകയായിരുന്നു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും SPയും BSPയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണ്. എന്നിട്ടും വിട്ടുനിന്നത് ഈ പ്രതിഷേധത്തിന്റെ സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മമത സ്റ്റാലിന്റെ പ്രസ്താവന പക്വതയില്ലാത്തതാണ് എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. 2019 ഫലം വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് മമതാ ബാനർജി സൂചിപ്പിക്കുന്നത്. അതേസമയം രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനോട് മമതയ്ക്ക് യോജിപ്പില്ല എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ വന്നതാണ്. മമതയ്ക്ക് പ്രധാനമന്ത്രി പദത്തിലെത്താൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് നേരത്തെ അവർ നടത്തിയ പല പ്രസ്താവനകളിൽ നിന്നും വ്യക്തമായതുമാണ്. കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളിൽ വിജയിച്ചതോടെ പക്ഷേ അങ്ങനെ ഒരു മുന്നേറ്റം സാധ്യമാകില്ല എന്ന മമത തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാര്യമായ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത്. എന്നാൽ നിശബ്ദമായി അവർ പലതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇത്തരമൊരു അതൃപ്തിയുടെ കൃത്യമായ സൂചനയാണ്. രാഹുൽ സ്വയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള ഒരുക്കത്തിലാണെന്ന് അഖിലേഷ് യാദവും കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അവഗണിക്കാനാണ് നീക്കം നടക്കുന്നത്. അഖിലേഷിന് ഈ തീരുമാനത്തോട് എതിർപ്പില്ലെങ്കിലും മായാവതിയുമായി ഇടയാൻ താല്പര്യമില്ല. മായാവതിക്കും പ്രധാനമന്ത്രി പദത്തിലെത്താൻ താല്പര്യമുണ്ട്. UPയിൽ നിന്ന് 50 സീറ്റുകൾ സഖ്യം നേടിയാൽ രാഹുലിനെ എതിർക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ദക്ഷിണേന്ത്യൻ പാർട്ടികളിൽ രാഹുലിനെതിരെ വലിയ എതിർപ്പില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ SPയും BSPയും തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസിന്റെ വിശാല പ്രതിപക്ഷത്തിന് വിരുദ്ധമായി മറ്റൊരു വിശാല പ്രതിപക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവരുടെ ഈ നിശബ്ദത മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ സൂചനകളുമാണ്. അങ്ങനെ വന്നാൽ വിശാല പ്രതിപക്ഷത്തിൽ തന്നെ രണ്ട് തട്ടുകളുണ്ടാകും. അത് ഗുണകരമാവുക BJPക്കാണ്. കാരണം BJP വിരുദ്ധ വോട്ടുകൾ രണ്ട് ചേരികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അപ്പോൾ ഭൂരിപക്ഷം BJPക്ക് കിട്ടുകയും തുടർ ഭരണത്തിലുള്ള സാധ്യതകൾ മുന്നോട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം നടത്തുന്നത്. അതേസമയം ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയൊരു സഖ്യം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത്. ഇവിടെ കോൺഗ്രസ് വൻ ശക്തിയായി വളർന്നു കഴിഞ്ഞു. UPയിൽ SP സഖ്യത്തിന്റെ പിന്തുണയും ഹരിയാന, ദില്ലി, പഞ്ചാബ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകളുമാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. ഇവിടെ നിന്ന് 150 സീറ്റുകൾ നേടിയാൽ പ്രതിപക്ഷ ഐക്യത്തിൽ രാഹുലിന് വൻ പിന്തുണ ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിന് മേൽക്കൈ ലഭിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് രാഹുൽ കണക്കുകൂട്ടുന്നത്. രാഹുൽ ഒരിക്കലും പ്രധാനമന്ത്രി പദത്തിനായി ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഈ വിവാദങ്ങൾ ഉണ്ടായതോടുകൂടി കമൽനാഥ് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശാല പ്രതിപക്ഷത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.